രാധു, രാധു! ശ്രീനാഥ് രാധികയെ തട്ടി വിളിച്ചു. രാധിക കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ മുറിയിലായിരുന്നു. ശ്രീയേട്ട, എന്താ രാധു, എന്താ പറ്റിയത്? അറിയില്ല ഉണ്ണിയേട്ട, എന്തോ പോലെ തോന്നി പെട്ടെന്ന്. ഉണ്ണിയേട്ടനോ? ശ്രീനാഥ് രാധികയെ നോക്കി. ഉണ്ണിയേട്ടൻ. ശ്രീനാഥ് കട്ടിലിന്മേലിരുന്നു. ദൈവമേ, എന്താ ശ്രീയേട്ട പറ്റിയത്? രാധിക ശ്രീയുടെ മുഖം കൈകൊണ്ട് തൊട്ടു നോക്കി. നത്തിങ് രാധു, ഐ ആം ഫൈൻ. ശ്രീനാഥ് രാധികയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. എനിക്കറിയാം ഉണ്ണിയേട്ടന് എന്നോട് ദേഷ്യമാണെന്ന്. ഏട്ടൻ അംഗീകരിക്കട്ടെ നമ്മളെ, എന്നിട്ട് മതി നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. രാധിക ശ്രീനാഥിന്റെ കയ്യിന്മേൽ കൈവച്ചു പറഞ്ഞു. ശ്രീനാഥ് മൂളി കേട്ടു. എന്താ ശ്രീയേട്ട, എന്താ ഒന്നും മിണ്ടാത്തേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ട്ടോ. ശ്രീനാഥ് രാധികയെ ചേർത്തു പിടിച്ചു. ശ്രീനാഥിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീയേട്ട, നമുക്ക് പെൺകുട്ടിയാണെങ്കിൽ ഗൗരി എന്ന് പേരിട്ടാ മതി ട്ടോ. ഗൗരി ശ്രീനാഥ് നന്നായിട്ടില്ലേ? പക്ഷേ ചേർച്ച രാധിക ശ്രീനാഥ് എന്നാ. രാധിക ശ്രീയുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. പെട്ടെന്ന് രാധിക ശ്രീനാഥിന്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞതല്ലേ ഉണ്ണിയേട്ടാ, ഇതൊന്നും വേണ്ടാന്ന്. രാധിക ദേഷ്യത്തോടെ മുറിക്ക് പുറത്തെ കൂടി. രാധു! ശ്രീനാഥ് എഴുന്നേറ്റ് പിന്നാലെ ചെന്ന് രാധികയുടെ കൈപിടിച്ചു. ഓടല്ലേ രാധു. അയ്യോ, ഞാൻ ഓടിയോ? ഞാൻ എന്തിനാ ശ്രീയേട്ട ഓടിയത്? ഇല്ല, സ്പീഡിൽ നടന്നു, അതാ ഞാൻ. അതെ, കുഞ്ഞ് ജനിച്ചിട്ട് മതി ഇത്ര സ്നേഹിക്കൽ. ആദ്യമേ പറഞ്ഞേക്കാം, എന്നോടുള്ള ഇഷ്ടത്തിൽ എന്തെങ്കിലും കുറവ് കാണിച്ചാലുണ്ടല്ലോ. രാധിക ശ്രീനാഥിനെ കെട്ടിപ്പിടിച്ചു. അതുമാത്രം ഞാൻ സഹിക്കില്ല. ശ്രീനാഥ് എന്തോ ആലോചിച്ച് രാധികയെ കെട്ടിപ്പിടിച്ചു. ഒരു ചുമ കേട്ടപ്പോഴാണ് രാധിക ശ്രീനാഥിനെ വിട്ടത്. അതെ, ഇതൊക്കെ റൂമി വെച്ച് പോരെ, എല്ലാവരെയും കാണിക്കണോ? അരുണായിരുന്നു. നിങ്ങൾക്കിപ്പോഴും ബോധം വച്ചില്ലേ? നീ എന്തിനാടാ ദേഷ്യപ്പെടുന്നേ? ശ്രീനാഥ് ചോദിച്ചു. ദേഷ്യപ്പെട്ടതല്ല, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരാളെങ്കിലും വേണ്ടേ ബ്രോ? അരുൺ ചിരിച്ചു. നീങ്ങി വന്നേ ശ്രീ. അരുൺ ശ്രീയെ താഴേക്ക് കൊണ്ടുപോയി. രാത്രി ഒരിടത്ത് ശ്രീനാഥും സഹദേവനും രഘുവും മുഴുവനൂർ തിരുമേനിയും സംസാരിക്കുകയായിരുന്നു. നാളെ രാത്രി അതൊന്ന് കഴിഞ്ഞു കിട്ടണം. ശ്രീനാഥ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രാധികയിൽ ഇപ്പോ നീലിമയുണ്ട്, ശ്രീനാഥിൽ വൈശാഖനും. നാളെ അവൻ വരും, മഹേന്ദ്രൻ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടിയുണ്ടെനിക്ക്. രഘു തന്റെ ആശങ്ക പങ്കുവച്ചു. സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, സഹദേവൻ പറഞ്ഞു. അത് ശ്രീനാഥിന്റെ കയ്യിലാണ്. വൈശാഖിനെപ്പോലെ മണ്ടത്തരം കാണിക്കരുത്. നാളെ പൂജയ്ക്ക് ശേഷം കാവിൽ വിളക്ക് വെക്കാൻ പോകുന്ന രാധികയെ ശ്രീനാഥ് ശ്രദ്ധിക്കണം. ശ്രീനാഥ് എന്താ ഒന്നും മിണ്ടാത്തത്? മുഴുവനൂർ ചോദിച്ചു. ഒന്നുമില്ല തിരുമേനി, ഒരു ഭയം. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, അതുകൂടിയാവുമ്പോൾ എനിക്കെന്തൊക്കെയൊരു ഉൾഭയം. ആത്മാക്കളെയല്ല, അവ ചേക്കേറിയ മനുഷ്യനെയാ എനിക്ക് പേടി. ഭയപ്പെടരുത് ശ്രീനാഥ്, നിന്റെ ഉള്ളിലെ ഭയം രാധികയുടെ അവസാനമാകാം, അതിന് ഇടവരരുത്, മുഴുവനൂർ പറഞ്ഞു. നിന്റെ കയ്യിലാണ് മോനെ എല്ലാം. ശ്രീനാഥ് മുഴുവനൂറിനെ ഒന്ന് നോക്കി പിന്തിരിഞ്ഞു നടന്നു. ശ്രീനാഥിന്റെ മനസ്സ് ഒരു യുദ്ധഭൂമിയായിരുന്നു. രാധികയെ നഷ്ടപ്പെടുമോ എന്നോർത്ത് ശ്രീനാഥ് വീട്ടിലേക്ക് നടന്നു. മറ്റൊരാൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നറിയാതെ. ശ്രീയേട്ടൻ എവിടെ പോയതാ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. രാധിക മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കുറങ്ങായിരുന്നില്ലേ രാധു? നാളെ പൂജയല്ലേ, ഒരുപാട് പണികളുണ്ട് താഴെ. ശ്രീയേട്ടൻ എന്റെ കൂടെ ഇവിടെ ഇരിക്ക്, കൊതികൊണ്ടല്ലേ. ഇപ്പോ ആകെ ഒരു തിരക്കാണ് ശ്രീയേട്ടന്. അത് നിനക്ക് തോന്നുന്നതാ. ശ്രീനാഥ് രാധികയുടെ അടുത്തിരുന്നു. എന്താ ഒരു ടെൻഷൻ പോലെ, പറയേ. നമുക്ക് വാവയുണ്ടാവുന്നു എന്നറിഞ്ഞത് മുതൽ ശ്രീയേട്ടന് ടെൻഷനാണ്. എന്തേ, ശ്രീയേട്ടനിപ്പോ വാവ വേണ്ടേ? ഏയ്, അതൊന്നുമല്ല. കുഞ്ഞ് വേണ്ടെന്ന് ആര് പറഞ്ഞു? ശ്രീനാഥ് രാധികയുടെ അടുത്ത് കിടന്നു. എന്താ ഉണ്ണിയേട്ടാ,
ഒരു വിഷമം. ശ്രീനാഥ് രാധികയെ തിരിഞ്ഞു നോക്കി. രാധിക ശ്രീയെ നോക്കി. എന്താ ഉണ്ണിയേട്ട ഇങ്ങനെ നോക്കുന്നേ, ആദ്യമായി കാണുന്ന പോലെ? ഒന്നുമില്ല, ശ്രീനാഥ് ധൈര്യം സംഭരിച്ചു പറഞ്ഞു. എന്നോട് ദേഷ്യമാണല്ലേ? നീയൊന്നും മിണ്ടാതിരിക്കുന്നില്ലു, എനിക്കിത്ര സ്വസ്ഥത താ, ശ്രീനാഥ് പറഞ്ഞു. നീലുവോ? അതാരാ? രാധിക എഴുന്നേറ്റു. ആരാ നീലു? അത് ആരാ നീലു? ഞാനങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു, ഞാൻ കേട്ടു. രാധിക ശ്രീനാഥിനെ നോക്കി. ഏയ്, നിനക്ക് തോന്നിയതാ? അല്ല, നീലു ഒന്ന് പറഞ്ഞു, ആരാത്? ഇല്ല രാധു, നിനക്ക് തോന്നിയതാ. ശ്രീനാഥ് രാധികയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിനക്ക് തോന്നിയതാ, തോന്നിയതാ, ശ്രീനാഥ് മെല്ലെ പറഞ്ഞുകൊണ്ടിരുന്നു. വിട്, വിടാൻ! രാധിക ശ്രീനാഥിനെ തള്ളിമാറ്റി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഉണ്ണിയേട്ടാ? ശ്രീനാഥ് ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും തന്റെ കണ്ണുകൾ അടച്ചു പിടിച്ചു. ശ്രീയേട്ട? എന്താ ശ്രീയേട്ട? രാധിക ശ്രീനാഥിനെ കുലുക്കി വിളിച്ചു. ഒന്നുമില്ല, ശ്രീനാഥ് ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ ശ്രീയേട്ട, എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഒന്നുമില്ല, നീ എനിക്കിത്ര സ്വസ്ഥതതാ, ഒന്നും മിണ്ടാതിരിക്ക് പ്ലീസ്. ശ്രീനാഥ് രാധികയ്ക്ക് മുന്നിൽ കൈകൂപ്പി പറഞ്ഞു. രാധിക ഒന്നും മിണ്ടാതെ കട്ടിലിൽ കിടന്നു. ശ്രീനാഥ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? അവൾക്കറിയില്ല നീലിമയാ ഇടയ്ക്ക് സംസാരിക്കുന്നതെന്ന്. വൈശാഖിന്റെ ശബ്ദമുയർന്നു. ശ്രീനാഥ് ഒന്നും മിണ്ടിയില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. കഴിയുമെങ്കി എന്നെ അവളെ ഒന്ന് കൊന്നുതാ, ഭാര്യയും ഭർത്താവും കൂടി. എന്ത് തെറ്റാ ഞാനും ആ പെണ്ണും നിങ്ങളോട് ചെയ്തത്? നാളെ ഞാൻ അവളെ പറഞ്ഞു വിടുന്നത് മരണത്തിലേക്കാണ്, ഒപ്പം എന്റെ കുഞ്ഞിനെയും. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അവളോടെല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ടാവില്ല. പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ? നിന്റെ തീരുമാനം. വരുന്നിടത്ത് വെച്ച് കാണും ഞാൻ, അത്ര തന്നെ. എന്തായാലും അവളെ ഒറ്റയ്ക്ക് ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ശ്രീനാഥ് പറഞ്ഞു. നാളെ ഒരു രാത്രി, അതുകൂടി കഴിഞ്ഞാൽ ശ്രീനാഥ് നിനക്ക് നിന്റെ ജീവിതം നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, നിന്റെ ഭാര്യയ്ക്കൊപ്പം. ഈ ഒരു രാത്രി കൂടിയേ എനിക്ക് ഈ ഭൂമിയിൽ കഴിയാനാവൂ. എനിക്ക് മാത്രമല്ല, എന്റെ നീലിമയ്ക്കും. ഈ രാത്രി ഞങ്ങൾക്ക് വിട്ടുതരണം. എന്നുവച്ചാൽ? എന്നുവച്ചാൽ ഈ രാത്രി ഞങ്ങളുടേതാ, ഞങ്ങളുടെ മാത്രം. പെട്ടെന്ന് ശ്രീനാഥിന് മുന്നിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. ഞൊടിയിടയിൽ ശ്രീനാഥിലേക്ക് അതൊന്നു ചേർന്നു. ശ്രീനാഥിന് തല കറങ്ങുന്നുണ്ടായിരുന്നു. ശ്രീനാഥിന് തന്റെ തല പെരുക്കുന്നതുപോലെ തോന്നി. ശ്രീനാഥ് ഉറങ്ങുന്ന രാധികയുടെ മുഖത്ത് കൈകൊണ്ട് തഴുകി. നീലു, ശ്രീനാഥിലെ വൈശാഖൻ മെല്ലെ വിളിച്ചു. രാധിക കണ്ണു തുറന്ന് ശ്രീനാഥിനെ നോക്കി. രാധിക ശ്രീനാഥിന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിവെച്ച് കിടന്നു. നീലു, ഉണ്ണിയേട്ടാ, എന്നോട് വെറുപ്പാണോ നിനക്ക്? വൈശാഖൻ ചോദിച്ചു. ഇല്ല ഉണ്ണിയേട്ടാ, എന്റെ ഉണ്ണിയേട്ടനെ എനിക്ക് വെറുക്കാനാകുമോ? പിന്നെന്തിനാ നീ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? നിന്റെ ഏട്ടൻ നമ്മളെ ഒരിക്കലും അംഗീകരിക്കില്ല. എത്ര കാലം ഇങ്ങനെ നമ്മൾ അകന്നു കഴിയും? ആരും കാണാതെ ഇടവഴിയിലും അമ്പലത്തിലും ഒക്കെ വെച്ച് നമ്മൾ കൈമാറിയ ഒരുപാട് സ്വപ്നങ്ങളില്ലേ നീലു, അതൊക്കെ നീ മറന്നോ? മറന്നിട്ടല്ല ഉണ്ണിയേട്ടാ, ഞാൻ എന്റെ ഏട്ടനോട് വലിയ തെറ്റല്ലേ ചെയ്തത്? വൈശാഖൻ എഴുന്നേറ്റിരുന്നു. അങ്ങനെ നിനക്ക് തോന്നുമെങ്കിൽ നാളെ നിന്നെ ഞാൻ വലിയയിടത്ത് ചെന്നാക്കിത്തരാം. ഈ താലിയും ഊരിയെടുക്കാം. ഏട്ടന്റെ പെങ്ങളായി ജീവിച്ചേക്ക്. ഉണ്ണിയേട്ടൻ എന്നെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് നീയല്ലേ നീലു? എന്നിട്ട് നീ തന്നെ എന്താ നീ ഇങ്ങനെ? ഉണ്ണിയേട്ടാ, ഞാൻ, എന്നോട് ക്ഷമിക്ക്. അതിന് നിന്നോട് എനിക്ക് ദേഷ്യമില്ലല്ലോ നീലു. വൈശാഖൻ നീലിമയുടെ അടുത്ത് കിടന്നു. നിനക്ക് ഓർമ്മയുണ്ടോ നീലു ഞാൻ ആദ്യമായി കണ്ടത്? ഓർമ്മയുണ്ട്. അമ്മയൊരു ദീനക്കാരിയായിരുന്നോണ്ട് കുറെ കാലം അമ്മാത്ത തന്നെയായിരുന്നു. അവസാനം മംഗലത്തമ്മയുടെ ശ്രീകോവിൽ പൊണിച്ചു പണിയാം എന്ന വഴിപാട് നേർന്ന ശേഷമാണ് അമ്മയുടെ ദീനം മാറിയത്, ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും ഒന്ന് കരുതി ഞാൻ ഈ നാട്ടിൽ കാണാത്ത പെണ്ണാണല്ലോ എന്ന്. വൈശാഖൻ ചിരിച്ചു. ആഹാ,
അപ്പോ എല്ലാ പെൺകുട്ടികളെയും അറിയല്ലേ. വെറുതെയല്ല, ഞാനിവിടെ വന്നതു മുതൽ കേട്ടു തുടങ്ങിയതാ വൈശാഖൻ എന്നൊരു പേര്. നിങ്ങളാണെന്ന് അന്നെനിക്കറിയില്ലായിരുന്നു. അത് കേട്ട് വൈശാഖൻ ചിരിച്ചു. എന്റെ പൊന്നേട്ടത്തി, എനിക്ക് ഈ വഴിപാട് നടത്തുന്ന നേരം ഈ മക്കളുടെ പേരിൽ നടത്തിക്കൂടെ? വെറുതെ ഭഗവതീനെ ഇങ്ങനെ മുഷിപ്പിക്കണോ? രാജനെ തോളിലെടുത്തു വെച്ചുകൊണ്ട് വൈശാഖൻ പറഞ്ഞു. നിന്നെ ഒന്ന് കെട്ടിക്കാൻ വേണ്ടിയാ ഈ വഴിപാടൊക്കെ. നിന്റെ ചോദ്യക്കാരിയെ കണ്ടെത്തണ്ടേ? കുഞ്ഞലക്ഷ്മി അമ്മ പറഞ്ഞു. പെട്ടെന്നൊന്നും വേണ്ട, കുറച്ചുകാലം കൂടി ഈ വൈശാഖൻ ഇങ്ങനെ നടക്കട്ടെ. എന്താ ഉണ്ണിയെ, അവിടെ കാവിന്റെ അവിടെ ഒരാൾക്കൂട്ടം? അറിയില്ല ഏട്ടത്തിയെ, ഒന്ന് നോക്കിയേച്ചും വരാം. വൈശാഖൻ കാവിന്റെ അടുത്തേക്ക് നടന്നു. എന്താ വാര്യേ? വൈശാഖൻ ചോദിച്ചു. വാര്യർ കാവിനകത്തേക്ക് കൈചൂണ്ടി. വൈശാഖൻ കാവിലേക്ക് നോക്കിയപ്പോൾ കാടുപിടിച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നാഗമരത്തിന്റെ കൊമ്പിൽ ചുറ്റിപ്പിണഞ്ഞ് പത്തിവിടർത്തി നിൽക്കുന്ന കരിമൂർക്കനും അതിനു മുന്നിൽ കണ്ണുകൾ കൂമ്പിയടച്ച് അനങ്ങാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയുമാണ് വൈശാഖൻ കണ്ടത്. അവളൊന്ന് അനങ്ങിയാൽ അവളെ ആ സർപ്പം ദംശിക്കുമെന്ന് വൈശാഖന് മനസ്സിലായി. വൈശാഖൻ അവൾക്ക് നേരെ നടന്നു. കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ വൈശാഖൻ ഉറപ്പിച്ചു, ഇതെന്റെ പെണ്ണാണെന്ന്. അവളെ ദംശിക്കാനായി നിൽക്കുന്ന കരിമൂർക്കനെ വൈശാഖൻ നോക്കി, പിന്നെ അവളെയും. അവളെ തന്നെ നോക്കിക്കൊണ്ട് വൈശാഖൻ ആ നാഗത്തിന്റെ കഴുത്തിൽ പിടിച്ചു. കണ്ണു തുറന്നോളൂ, വൈശാഖൻ മെല്ലെ പറഞ്ഞു. ശബ്ദം കേട്ടപ്പോൾ അവൾ മെല്ലെ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ കണ്ടത് നാഗത്തെയാണ്. പേടിച്ച് പിന്നിലേക്ക് വീഴാൻ പോയ അവളെ വൈശാഖൻ മറ്റേ കൈകൊണ്ട് താങ്ങിപ്പിടിച്ചു. അവൾ വൈശാഖനെ നോക്കി. വൈശാഖിന്റെ കൈക്കുള്ളിൽ കിടന്ന് ആ നാഗം പിടഞ്ഞു. വൈശാഖൻ തന്റെ കൈ അയച്ചതും ആ നാഗം വീണ്ടും ഭണം വിടർത്തി. അവൾ ഭയത്തോടെ ആ നാഗത്തെ നോക്കി. വൈശാഖൻ അവളുടെ ഭയം കണ്ട് ചിരിച്ചു. കൈകൾ ഉയർത്തി ചൂണ്ടുവിരൽ കൊണ്ട് പോകാൻ ആംഗ്യം കാണിച്ചതും ആ നാഗം പത്തി താഴ്ത്തി ഇഴിഞ്ഞുപോയി. അത് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ വൈശാഖനെ നോക്കി. ചെറിയ പുഞ്ചിരിയോടെ വൈശാഖൻ അപ്പോഴും അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നീലിമേ! അലർച്ച കേട്ട് വൈശാഖൻ തിരിഞ്ഞു നോക്കി. നീലിമയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. വാടിയിവിടെ! മഹേന്ദ്രൻ വന്ന് നീലിമയുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. നീലിമ വൈശാഖനെ തിരിഞ്ഞു നോക്കി. വൈശാഖൻ നീലിമയെ നോക്കി ചിരിച്ചു. ഓർമ്മയുണ്ടോ നീലു? വൈശാഖൻ ചോദിച്ചു. ഉണ്ടോന്നോ, മറക്കാൻ പറ്റൂ ആ ദിവസം. ഈ നീലക്കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്നെയായിരുന്നു. ആ ദിവസം മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ദിവസം പോലും മറന്നിട്ടില്ല ഞാൻ. പെൺകുട്ടികൾ ഒരുമിച്ച് ചേരുന്നിടത്തെല്ലാം കേൾക്കായിരുന്നു ഈ പേര്. വൈശാഖൻ, അല്ലെങ്കിൽ ഉണ്ണിയേട്ടനെന്നും. ദേ, ഉണ്ണിയേട്ടൻ വരുന്നു, നീലിമയുടെ കൂട്ടുകാരികളിൽ ഒരാൾ പറഞ്ഞു. നീലിമ വഴിയിലേക്ക് നോക്കി. നോക്കിക്കോ, ഉണ്ണിയേട്ടൻ എന്നെയാ നോക്കുന്നത്, ഓമന പറഞ്ഞു. പിന്നെ വേറെ ആരെയും കിട്ടിയില്ലല്ലോ ഉണ്ണിയേട്ടന്, ജാനകി പറഞ്ഞു. ഒന്ന് നിർത്തോ നിങ്ങൾ, നീലിമ പറഞ്ഞു. ഇതിലിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം, നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. കൂട്ടുകാരികളെല്ലാം വൈശാഖൻ അടുത്തെത്തിയെന്ന് കണ്ടപ്പോ മുഖം താഴ്ത്തി കുലീനമായി നടന്നു. അതുവരെ കലബിലെ ശബ്ദത്തോടെ സംസാരിച്ചു വന്ന ആ കൂട്ടം നിശബ്ദമായി. പക്ഷേ നീലിമ മാത്രം മുഖമുയർത്തി വൈശാഖനെ നോക്കി. വൈശാഖൻ നീലിമയെ ശ്രദ്ധിച്ചതേയില്ല. ഇയാളെന്താ ആരെയും നോക്കില്ലേ? നീലിമ വിചാരിച്ചു. ഒന്ന് നിൽക്കോ, നീലിമ വൈശാഖനെ വിളിച്ചു. എല്ലാവരും നീലിമയെ അത്ഭുതത്തോടെ നോക്കി. വൈശാഖൻ തിരിഞ്ഞു നോക്കി. എന്നെയാണോ? വൈശാഖൻ ചോദിച്ചു. പിന്നെ വേറെ ആരെയും നിങ്ങളുടെ കൂടെ കാണാനില്ലല്ലോ. നീലിമ കുറച്ച് ഗൗരവത്തോടെ നിന്നു. നീലിമയുടെ വർത്തമാനം കേട്ട് എല്ലാവരും നീലിമയെ നോക്കി. നിങ്ങളാണോ വൈശാഖൻ? നീലിമ ചോദിച്ചു. അതെ, ഞാനാണ് വൈശാഖൻ. ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചത്? അല്ല, മറ്റൊരു കാര്യം പറയാനാ. ഈ നാട്ടിൽ നിങ്ങളല്ലാതെ മറ്റൊരാണോ ഇല്ലേ? നീലിമ ചോദിച്ചു. അല്ല, ഈ പെണ്ണുങ്ങളല്ല നിങ്ങളുടെ പിന്നാലെയാണല്ലോ. ഒന്നിനെ അങ്ങ് സ്നേഹിച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ ആർക്കും. അത് നീ പറഞ്ഞത് ശരിയാ. വൈശാഖൻ നീലിമയ്ക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. അപ്പോ ഞാനൊരാളെ തിരഞ്ഞെടുക്കണം അല്ലേ? അതെ. നീലിമയും വൈശാഖന് മുന്നിൽ കൈകെട്ടി നിന്നു. വൈശാഖൻ ചിരിയടക്കി പിടിച്ച് ഗൗരവത്തിൽ നിന്നു. അല്ല, അപ്പോ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് എന്നെ ഇഷ്ടമാകണ്ടേ? ഇവർക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? അല്ലേടി, നിങ്ങൾക്കൊക്കെ ഇയാളെ ഇഷ്ടമല്ലേ? നീലിമ കൂട്ടുകാരികളോട് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. നീലിമയ്ക്ക് ദേഷ്യം വന്നു. അവർക്കൊക്കെ തന്നെ ഇഷ്ടമാ,
എനിക്കറിയാം. നിനക്കറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്നേഹിക്കുകയാണെങ്കിൽ അവൾ എന്നെ തന്നെ കെട്ടണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് വേണം. വൈശാഖനും വിട്ടുകൊടുത്തില്ല. നീലിമ ചുറ്റും നോക്കി. ശരി, ഞാൻ ഉറപ്പു തരുന്നു. ഇതിൽ ആരെ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ നിങ്ങളെ സ്നേഹിക്കും. സത്യം? വൈശാഖൻ കൈനീട്ടി. മംഗലത്തമ്മയെ തൊട്ട് സത്യം ചെയ്യണം. നീലിമ ഒന്നുകൂടെ ചുറ്റും നോക്കി. ശരി. നീലിമ വൈശാഖന്റെ കൈയിലടിച്ച് സത്യം ചെയ്തു. കൈ പിൻവലിക്കുമ്പോഴേക്കും വൈശാഖൻ നീലിമയുടെ കൈ മുറുകെ പിടിച്ചു. എല്ലാവരും അത് നോക്കി നിന്നു. എന്നാലേ, എനിക്കിഷ്ടം നിന്നെയാ, നിന്നെ മാത്രം. വൈശാഖൻ നീലിമയുടെ കൈവിട്ട് തിരിഞ്ഞു നടന്നു. നീലിമ ഒന്നും മനസ്സിലാകാതെ നിന്നു കൂട്ടുകാരികളും. നീലിമ പെട്ടെന്ന് വൈശാഖനെ നോക്കി. അതെ, ഞാനല്ല, ഇവർ, നീലിമ വിളിച്ചു പറഞ്ഞു. വൈശാഖൻ ഒന്നും കേൾക്കാൻ നിൽക്കാതെ നടന്നകന്നു. നീലിമ ദേഷ്യത്തോടെ കൂട്ടുകാരികളെ നോക്കി. എടി, വൈശാഖൻ നീലിമയെ വിളിച്ചു. നീലിമ തിരിഞ്ഞു നോക്കി. സത്യം ചെയ്തു തന്നതാ, മറുപടി വാങ്ങാൻ ഞാനിന്ന് രാത്രി വരും നിന്റെ വീട്ടിലേക്ക്. കുളത്തിന്റെ അടുത്ത് കാണും ഞാൻ. ഇറങ്ങി വന്നില്ലെങ്കിൽ അകത്തേക്ക് കയറുമെന്ന് ചോദിക്കും നിന്നോട്. വൈശാഖൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. നീലിമ കൂട്ടുകാരികളെ നോക്കി. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ, എന്നിട്ട് നിങ്ങളെന്നെ ചതിച്ചില്ലേ? നീലു, ഉണ്ണിയേട്ടൻ എന്ന് നിന്നെ കാണാൻ വലിയടത്ത് വരുമോ? ജാനകി ചോദിച്ചു. എനിക്കറിയില്ല. നീലിമയുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓമന ചോദിച്ചു. അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ, മിണ്ടായിരുന്നില്ലേ? ഇനിയിപ്പോ എനിക്ക് പേടിയാവാ. ഭഗവതി, രാത്രിയാവല്ലേ. നീ രാത്രി കുളത്തിന്റെ അടുത്തേക്ക് പോവോ? ജാനകി ചോദിച്ചു. ഇല്ല, പോവില്ല, എനിക്ക് പേടിയായളെ. പറഞ്ഞത് കേട്ടില്ലേ, ഒരു പെൺകുട്ടിയോട് ഇങ്ങനൊക്കെയാണോ പറയാ? പോയില്ലെങ്കി വലിയടത്ത് വന്ന് കയറിയാലോ? അപ്പോഴോ? ഓമന ചോദിച്ചു. അങ്ങനെ വരൂ അയാള്. നീലിമ ഓമനയുടെ കൈപിടിച്ചു. ഉണ്ണിയേട്ടൻ ആരെയും പേടിയില്ല, ആയില്ലെന്നാളല്ലേ, ഒന്നിനെ പേടിയില്ല. വന്നാലോ? അപ്പോഴോ? അപ്പോ ഞാൻ, എനിക്കറിയില്ല. നീലിമ അവിടുന്ന് കണ്ണുകൾ നിറച്ചുകൊണ്ട് ഓടിപ്പോയി. നീലിമ കട്ടിലിൽ അവിടേക്കും ഇവിടേക്കും തിരിഞ്ഞുകിടന്നു. നീലിമ തന്റെ പുതപ്പിന്റെ തല പല്ലുകൊണ്ട് കടിച്ചു വലിച്ചു. നീലിമയുടെ കൈവിരലുകൾ തലയിണയുടെ മേലെ താളം ചവിട്ടി. വന്നു കാണോ ഇനി? ഞാൻ പോയില്ലെങ്കി ഇങ്ങോട്ട് വന്നാലോ? അയ്യോ, ഇങ്ങോട്ട് വന്നാ പിന്നെ എന്നെ പുറത്തിറക്കില്ല. എന്താ ചെയ്യാ? പോയിട്ട് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലോ? ആ, അത് മതി, പോയിട്ട് ഇഷ്ടമല്ലാന്ന് പറയാം. നീലിമ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാതൽ തുറന്ന് ചുറ്റും നോക്കി. എല്ലാവരും നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. നീലിമ ശബ്ദമുണ്ടാക്കാതെ കൂണിപ്പടികൾ ഇറങ്ങി ചായ്പിലെത്തി. പുറത്തേക്കുള്ള വാതിൽ മെല്ലെ തുറന്നു. പുറത്തേക്ക് കടന്ന് വാതിൽ ചാരി. നീലിമ മെല്ലെ ഒരു ദീർഘനിശ്വാസമെടുത്തു. മെല്ലെ പിന്നാമ്പുറത്തെ ചേനയും വാഴയും ഒക്കെ കടന്ന് കളപ്പുരയിൽ പോയി നിന്നു. നീലിമ മെല്ലെ ആകാശത്തിലേക്ക് നോക്കി. പൂർണ്ണചന്ദ്രൻ തന്നെ നോക്കുന്ന പോലെ തോന്നി നീലിമയ്ക്ക്. നിലാവെളിച്ചം എല്ലായിടത്തും പരന്നു കിടന്നിരുന്നു. നീലിമ എല്ലായിടത്തും നോക്കി. ഇയാള് വന്നില്ലേ, പറ്റിച്ചതാണോ? നന്നായി വരാഞ്ഞത്. നീലിമ തിരിഞ്ഞതും മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന വൈശാഖനെ കണ്ടു പേടിച്ചു. വൈശാഖൻ വേഗം ചെന്ന് നീലിമയുടെ വാപൊത്തിപ്പിടിച്ചു. നീലിമ വൈശാഖനെ നോക്കി. വൈശാഖൻ ചുറ്റും നോക്കുകയായിരുന്നു. വിടർന്ന കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കുന്ന നീലിമയെ വൈശാഖൻ നോക്കി. പതിയെ കൈകൾ എടുത്തു മാറ്റി. വേഗം തന്നെ പറഞ്ഞേക്കാം, നീലിമ മനസ്സിൽ പറഞ്ഞു. എനിക്ക്, വൈശാഖൻ നീലിമയുടെ ചുണ്ടിൽ വിരൽ വച്ചു. എന്നെ ഇഷ്ടമല്ലെന്നല്ലേ പറയാൻ വരുന്നേ? അതെനിക്ക് കേൾക്കണ്ട. എനിക്കറിയാം, പക്ഷേ എനിക്ക് തന്നെ ഇഷ്ടമാ. ഇഷ്ടമല്ല, ഭ്രാന്ത. എനിക്ക് നിന്നെ കണ്ടതു മുതൽ. നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. എന്നോട് നിന്നെ സ്നേഹിക്കേണ്ടെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. കാത്തിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടാകുന്നത് വരെ. വൈശാഖൻ നീലിമയുടെ നെറ്റിയിൽ ചുംബിച്ചു. നീലിമ കണ്ണുകൾ അടച്ചു നിന്നു. ഇത് ഇടയ്ക്കെന്നെ ഓർക്കാനാണ്. പൊയ്ക്കോ, വൈശാഖൻ പറഞ്ഞു. നീലിമ തലയാട്ടി. ഞാനും വരാം, നീ അകത്തേക്ക് കയറിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നീലിമ ഒന്നും മിണ്ടാതെ നടന്നു. പിന്നാലെ വൈശാഖനും. നീലിമ ഇടയ്ക്ക് വൈശാഖനെ തിരിഞ്ഞു നോക്കി.
നീലിമ ചായ്പിലേക്ക് കയറി വാതിലടയ്ക്കാൻ തിരിഞ്ഞപ്പോൾ വൈശാഖനെ നോക്കി. നാളെ അമ്പലത്തിൽ കാണാം, വൈശാഖൻ പറഞ്ഞു. നീലിമ ഇല്ലെന്ന് തലയാട്ടി. വൈശാഖൻ ചിരിച്ചു. ശരി, പൊയ്ക്കോ. വൈശാഖൻ നീലിമയെ നോക്കി നിൽക്കെ നീലിമ വാതിലടച്ചു. നീലിമ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കി. വൈശാഖൻ ഇല്ലായിരുന്നു അവിടെ. നീലിമ വാതിലടച്ച് കുറ്റിയിട്ട് വാതിൽ ചാരി നിന്ന് ശ്വാസമെടുത്തു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് നീലിമയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു.